ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ രാജു പി നായർ, എൽ ഡി എഫ് നേതാവ് ശ്രീ സന്തോഷ് പാലോട്, ഒപ്പം എൽ ആർ വിനയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ വിനയചന്ദ്രനിലേക്ക്. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിഷയം അനിൽ അക്കരെ ആണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ എല്ലാം തള്ളുന്ന സമീപനമാണ് ജനങ്ങൾ സ്വീകരിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ എന്ന പ്രതിരോധം ഇടതുമുന്നണി തീർക്കുകയും ചെയ്തു. ഇപ്പോൾ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നു, ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, സി എൻ രവീന്ദ്രനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട്. ഇ ഡി ഈ നിലയിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ നിലനിൽക്കുകയാണ് അനിൽ അക്കരെ മറ്റൊരു ആരോപണവുമായി രംഗത്തെത്തുന്നത്. അത് എത്രത്തോളം ഗുരുതരമായ ആരോപണമാണ് ശ്രീ വിനയചന്ദ്രൻ? ഇവിടെ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയെ ഈ ഒരു പ്രശ്നങ്ങളിലേക്കെല്ലാം വലിച്ചേച്ച് കൊണ്ടുവരാനുള്ള ഒരു നീക്കം ബുദ്ധിപൂർവമായി നടത്തുന്നുണ്ടോ എന്ന് ആശങ്ക ഉളവാക്കുന്ന രീതിയാണ് ഇക്കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനത് മുൻകൂർ ജാമ്യം പോലെ പറയുന്നതല്ല. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇതാ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ് എന്ന ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ്. എത്ര കേന്ദ്ര ഏജൻസികളാണ് ശ്രീ അഭിലാഷ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ്, സി ബി ഐ, എൻ ഐ എ, അങ്ങനെയുള്ള ധാരാളം ഏജൻസികൾ അന്വേഷിച്ചു. അന്വേഷിച്ചിട്ട് അന്വേഷിക്കുക മാത്രമല്ല, ഇപ്പോൾ നിയമസഭയിലുണ്ടായ ഒരു ആരോപണമുണ്ടല്ലോ കോൺസുലേറ്റ് ജനറലുമായി, അവിടെ ഇതിന്റെ അനുബന്ധമാണ്, അതും യോഗം വിളിച്ചു. ആ രഹസ്യ യോഗം പോലെയൊക്കെയാണ് നിയമസഭയിൽ ഒരു സാമാജികൻ ഉന്നയിക്കപ്പെട്ടത്. ഒരു കാര്യം ഉന്നയിക്കപ്പെടുമ്പോൾ അത്തരത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെതായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അതിന് ചില രഹസ്യ സ്വഭാവങ്ങളുണ്ട് എന്ന് പോലും പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. ഇനി പറഞ്ഞത്, അവിടെ ഞാനിത് പറഞ്ഞു വന്നത്, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ് വലിയ സമരമുറകളൊക്കെ നടത്തിയല്ലോ ശ്രീ അഭിലാഷ്. എന്ത് സംഭവിച്ചു? അപ്പൊ ആരോപണങ്ങൾ ഒരിക്കലും കെട്ടിച്ചമച്ചതാവരുത്. ഒരു മുൻ നിയമസഭാ സാമാജികനാണ് അദ്ദേഹം. അതിനൊരു കാര്യം പറയുമ്പോൾ അതിന് ഒരു ഉത്തമ ബോധ്യമുണ്ടാകണം. പാപങ്ങളുടെ കണ്ണിയിൽ പാറ്റയിട്ടത് കൊണ്ട് തന്നെയാണ് ഈ മുമ്പ് പറഞ്ഞ മുൻ എം എൽ എ എന്ന് പറയുന്നത് പോലെയുള്ള ആധികാരികതയുടെ വിഷയം എന്താണ്? ഇന്നിപ്പോൾ അനിൽ അക്കരെ